നമസ്കാരം. പാമ്പാടിക്കാരൻ ന്യൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പോകുന്നത് പാമ്പാടിയിലെ കമ്മ്യൂണിറ്റി കിച്ചന്റെ കാഴ്ചകളിലേക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് എവറസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് ഹബ് കാളച്ചന്ത ജംഗ്ഷൻ പാമ്പാടി. എവറസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് ഹബിൽ ഹോം ഡെലിവറി സൗകര്യം ആരംഭിച്ചിരിക്കുന്നു. ഹോം ഡെലിവറിക്കായി വിളിക്കേണ്ട നമ്പർ 91 42 23 34 44. എവറസ്റ്റ് ഫിഷ് ആൻഡ് മീറ്റ് ഹബ് കാളച്ചന്ത ജംഗ്ഷൻ പാമ്പാടി. ഇന്ന് ഏതായിരുന്നു ഒരാഴ്ച കാലമായി ഇപ്പോ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിട്ട്. ഇത് ഏത് ഫണ്ടിങ്ങിലാണ് നടത്തുന്നത്? പഞ്ചായത്തിന് മാത്രമാണോ ജനകീയ പങ്കാളിത്തം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്? പഞ്ചായത്തിന്റെ ഫണ്ടും ഉൾപ്പെടും, പക്ഷേ ഇതിപ്പോ പാമ്പാടിയിലെ പൊതുസമൂഹം ഇത് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ഈ വളരെ പാമ്പാടിയിലെ സുമനസ്സുകൾ നല്ല നിലയിലുള്ള സംഭാവനകളാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഈ ഇന്ന് വരെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സംഘടനകൾ അടക്കം ഉണ്ട്, സഹായം ചെയ്തുണ്ട്. പാമ്പാടിയിലെ നല്ല പ്രബുദ്ധരായ മുഴുവൻ ആളുകളും ഇതിന് നല്ല സഹായമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ്, ഇവിടുത്തെ പഞ്ചായത്തിന് പാമ്പാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? അതോടൊപ്പം ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ എത്ര പേർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത്? ഏതൊക്കെ നേരത്തെ ഭക്ഷണമാണ് ഇവിടെ കൊടുക്കൊണ്ടിരിക്കുന്നത്? കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 20 വാർഡുകളിലും ആരോഗ്യ പ്രവർത്തകരടക്കം, സന്നദ്ധ സേന പ്രവർത്തകരടക്കം, അംഗനവാടി ടീച്ചർമാരടക്കം, ആശാ വർക്കർമാരടക്കം കൂടി ഒരു വലിയ കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് 20 വാർഡിലും നല്ല നിലയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്ക് പാമ്പാടിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മുഴുവൻ വാർഡുകളിലെ ആളുകൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവർക്ക് അവശ്യ സാധനങ്ങൾ, മരുന്നുകളടക്കം വാർഡുകളിൽ അവരുടെ വീടുകളിൽ എത്തിക്കുന്ന നിലയിലേക്ക് പഞ്ചായത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി നമ്മൾ ആദ്യം തുടങ്ങിയ ദിവസം 150 പൊതിയാണ്, കാരണം തുടങ്ങിയ ദിവസം ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ 750 പൊതിക്ക് മേളിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ 20 വാർഡുകളിലും കൃത്യമായ വോളണ്ടിയർമാർ അത് വിതരണം ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സമയത്താണ്? രാവിലെയാണോ അതോ വൈകിട്ടാണോ? ഏതൊക്കെ ഇപ്പോൾ ഒരാഴ്ച കാലമായി നമ്മൾ രാവിലത്തെയും വൈകിട്ടത്തെയും ഫുഡാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ നമ്മൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഉച്ചഭക്ഷണം കൃത്യമായി എത്തിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മറ്റു പഞ്ചായത്തുകളെയൊക്കെ അപേക്ഷിച്ച് ഓരോ പഞ്ചായത്തുകളിലും 200-300 ഭക്ഷണപ്പൊതികൾ കൊടുക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ആണ്ട് 750 ഭക്ഷണപ്പൊതികൾ ഇവിടെ നിന്നും പാകം ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജനകീയ ഹോട്ടലിൽ ഇത്രയും വിപുലമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു സമയത്ത് ഒരു സാമൂഹിക അടുക്കളയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി നടന്നപ്പോൾ സൗത്ത് പാമ്പാടിയിലെ കാറ്ററിംഗ് ഉടമ ചാർലി സേവിയർ, BS ഫുഡിൻ്റെ ഉടമ ചാർലി സേവിയർ ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് കിച്ചണും എല്ലാ സൗകര്യങ്ങളും തന്നത്. അതേപോലെ തന്നെ ഈ പ്രാവശ്യവും ആദ്യമേ തന്നെ അദ്ദേഹം പഞ്ചായത്തിന് വേണ്ടിയിട്ടൊരു വണ്ടി വിട്ടുതന്നു, അദ്ദേഹത്തിൻ്റെ രോമിനി വാൻ വിട്ടുതന്നു. അതിനുശേഷം ഞങ്ങളോട് പറയുകയുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഇവിടെ പാകം ചെയ്യണമെങ്കിൽ ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു ഇവിടെ കിച്ചൺ വിട്ടുതന്നു. സൗത്ത് പാമ്പാടി മേഖലയിലെ ഏതാണ്ട് 12 ചെറുപ്പക്കാരുണ്ട് ഇവിടെ പാചകം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വളർന്നീർമാരായിട്ട് 10 പേരുണ്ട്. ഇങ്ങനെ നല്ല രീതിയിലാണ് ഇവിടെ ഈ കിച്ചണിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ കോവിഡിൻ്റെ കാലത്ത് കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം നോക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇവരുടെ എല്ലാം ആൻറ്റിജൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയതിന് ശേഷമാണ് ഇവരെല്ലാം കിച്ചണിലേക്ക് കയറ്റിയത്. എല്ലാവിധത്തിലുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നാട്ടിലുള്ള സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നല്ല ഭദ്രത ഉള്ളവരെല്ലാം ഇവിടെ എത്തി സാധനങ്ങൾ നൽകാറുണ്ട്. നല്ല രീതിയിൽ ഈ പാമ്പാടി പഞ്ചായത്തിൽ 20 വാർഡുകളിലും ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ 1 മണിക്ക് മുന്നേ തന്നെ എല്ലാ വീടുകളിലും ഭക്ഷണം എത്തിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്.
പാമ്പാടിക്കാരനസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കുക. അതോടൊപ്പം പാമ്പാടിക്കാരൻ ന്യൂസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. അടുത്ത വീഡിയോ വരെ ഗുഡ് ബൈ.